Hi friends, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് സർവേയിലെ ചെയിൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിര സാന്നിധ്യമാണ് ചെയിനിൽ നിന്നുള്ള ഒരു ചോദ്യം. അപ്പൊ ചെയിന് എങ്ങനെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം, എന്തൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യല, ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ ഇന്ന് നമ്മുടെ ചെയിനിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ലീനിയർ മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ചെയിൻ എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ചെയിൻ ഉപയോഗിക്കുന്നത്? ചെയിൻ എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയിനുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ലീനിയർ ആയിട്ടുള്ള മെഷർമെന്റ്സ് എടുക്കാനാണ് ചെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ചെയിനുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് മെട്രിക് ചെയിൻ ആൻഡ് നോൺ മെട്രിക് ചെയിൻ. മെട്രിക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ അവൈലബിൾ ആവുന്നത് 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്ററിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് 20 മീറ്ററിൻ്റെയും 30 മീറ്ററിൻ്റെയും മെട്രിക് ചെയിനുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? പേരിൽ തന്നെയുണ്ട്, മെട്രിക് ചെയിൻ. മീറ്ററിലായിരിക്കും നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നോൺ മെട്രിക് ചെയിൻ. നോൺ മെട്രിക് ചെയിനുകൾ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റിൻ്റെ അനുസരിച്ച് തന്നെയാണ്. അത് മീറ്ററിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് എഞ്ചിനീയേഴ്സ് ചെയിൻ, സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ, പിന്നെ റവന്യൂ ചെയിൻ. അത് നോൺ മെട്രിക് ചെയിനിനകത്ത് വരുന്നതാണ്. സോ ഇനി ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. സോ മെട്രിക് ചെയിൻ, മെട്രിക് ചെയിൻ്റെ ഒരു ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെട്രിക് ചെയിൻ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. മെട്രിക് ചെയിൻ ഈസ് മെയ്ഡ് ബൈ സ്ട്രേറ്റ് ലെങ്ത്സ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm ഡയമീറ്റർ. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒരു സ്ട്രേറ്റ് ലിങ്കുകളാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ എത്രയാണ് ഡയമീറ്റർ? 4 mm ആണ്. നെക്സ്റ്റ് പോയിന്റ്, അതിനൊരു ഹാൻഡിൽ നമുക്ക് കാണാം ചെയിനിന്. ആ ഹാൻഡിൽ എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ബ്രാസ് കൊണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇതിനകത്ത് ലിങ്കുകൾ, സ്ട്രേറ്റ് ലിങ്കുകൾ ഉണ്ട്. ഈ സ്ട്രേറ്റ് ലിങ്കുകളെ ജോയിൻ ചെയ്യുന്നത് 3 oval rings. സ്ട്രേറ്റ് ലിങ്ക്സിനെ ജോയിൻ ചെയ്യുന്നത് 3 oval rings. നെക്സ്റ്റ് പോയിന്റ്, സിംഗിൾ ഹെഡഡ് ടാലി ഈസ് പ്രൊവൈഡഡ് 5 meters. ആ ഫിഗറിനകത്ത് ടാലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. 5 meterല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ ഹെഡഡ് ടാലി ആണ്. ഇനി ഡബിൾ ഹെഡഡ് ടാലീസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്നത് 10 meters. നെക്സ്റ്റ് പോയിന്റ്, ബ്രാസ് റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവറി 1 meter ഇന്റർവെല്ലിലാണ്. ഓരോ മീറ്റർ ഇന്റർവെൽസിൽ നമ്മൾ ബ്രാസ് റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 centimeters ആണ്. ഫിഗറിനകത്ത് കാണാൻ പറ്റും ഒരു ലിങ്ക്, അവിടെ 20 centimeters വരച്ച് കാണിച്ചിരിക്കുന്നത്. ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 centimeters ആണ്. അപ്പം ഈ ഒരു മെട്രിക് ചെയിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ട്രേറ്റ് ലിങ്ക്സ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ ആണ്. ഡയമീറ്റർ എത്രയാണ്? 4 mm. ഇനി അതിനൊരു ഹാൻഡിലുണ്ട്, അത് മെയ്ഡ് ചെയ്തിരിക്കുന്ന ബ്രാസ് ആണ്. ഇനി ഇവിടുത്തെ സ്ട്രേറ്റ് ലിങ്കുകൾ ജോയിൻ ചെയ്യുന്നത് 3 oval rings. ഇതിനകത്ത് സിംഗിൾ ഹെഡഡ് ടാലീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് 5 meter ഇന്റർവെല്ലിലാണ്. അതേപോലെ ഡബിൾ ഹെഡഡ് ടാലീസ് ഉണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് 10 meters. ഇനി ഈ ബ്രാസ് റിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1 meter. എവറി 1 meter ബ്രാസ് റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞ ഒരു മെട്രിക് ചെയിൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 centimeters ആണ്. ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ മെട്രിക് ചെയിൻ, മെട്രിക് ചെയിനകത്ത് ഇനി ആ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം 5, 10, 20, 30 ഇതിലാണ് നമ്മൾ 20 meters മെട്രിക് ചെയിൻ അവൈലബിൾ. നമ്മൾ കോമൺ ആയിട്ട് 20 meter മെട്രിക് ചെയിനും 30 meter മെട്രിക് ചെയിനുമാണ് ഉപയോഗിക്കുന്നത്. 20 meter, 30 meter. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ്, ഇതിനകത്ത് എത്ര ലിങ്കുകൾ ഉണ്ടാവും? 20 meternകത്ത് എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് കാണും? 30 meternകത്ത് എത്ര? സ്ഥിരം ചോദിക്കുന്നതാണ്. 20 meter മെട്രിക് ചെയിനകത്ത് 100 ലിങ്ക്സുകളുണ്ട്.
അതേപോലെ 30 മീറ്ററിനകത്ത് 150 ലിങ്ക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ ഫിഗറിനകത്ത് സിംഗിൾ ഹെഡഡ് ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്ന 5 മീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഡബിൾ എന്ന് പറയുന്നത് 10 മീറ്ററിലാണ് കൊടുക്കുന്നത്. ദെൻ ബ്രാസ് റിങ്ങുകൾ എവറി 1 മീറ്റർ ഇന്റർവെൽസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഭാഗത്തു നിന്ന് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. നോൺ മെട്രിക് ചെയിനകത്ത് മെയിനായിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് വൺ ആണ് സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ. ഈ ഓർ പേര് ഓർത്തിരിക്കണം, സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിന്. എഞ്ചിനീയേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ. ആദ്യത്തെ സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ്റെ പ്രത്യേകത, സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് അത് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മൈലിലോ ഫെർലോങ്സിലോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്ന് ആലോചിക്കാം, ഒരു ഫെർലോങ് എത്രയാണ്? ഒരു ഫെർലോങ് എന്ന് പറയുന്നത് 10 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. ഓക്കെ, ഒരു ഫെർലോങ് എന്ന് പറയുന്നത് 10 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. ഒരു മൈൽ എന്ന് പറയുന്നത് 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കണം. ഒരു ഫെർലോങ് എന്ന് പറഞ്ഞാൽ 10 ഗണ്ടേഴ്സ് ചെയിൻ ആണ്, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, സർവേർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 ft ആണ്. അതിന്റെ ലിങ്ക്സ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഒരു ലിങ്ക് എത്രയായിരിക്കും? സോ ഈച്ച് ലിങ്ക് എന്ന് പറയാൻ 66 ÷ 100 ചെയ്യാം, 0.66 ft എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 ft ആണ്. അതിന്റെ ലിങ്ക്സ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോ ഈച്ച് ലിങ്ക് എന്ത് കിട്ടും? 100 ÷ 100, 1 ft എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കഡസ്ട്രിയൽ സർവേസിലാണ് യൂസ് ചെയ്യുന്നത്. കഡസ്ട്രിയൽ സർവേസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി പ്ലോട്ട്സും റവന്യൂ മാപ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർവേ മെത്തേഡാണ് കഡസ്ട്രിയൽ സർവേ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റവന്യൂ ചെയിൻ. അതിന് അതിനും ഒരു ലെങ്തും നമ്പർ ഓഫ് ലിങ്ക്സും ഉണ്ട്. ഓർത്തിരിക്കുക, ലെങ്ത് എന്ന് പറഞ്ഞാൽ 33 ft, നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 16. ഇനി ഇതിനകത്തും ഈച്ച് ലിങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ 33 ÷ 60 ചെയ്താൽ മതി. സോ ഇത്രയാണ് നോൺ മെട്രിക് ചെയിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും അറിഞ്ഞാൽ മതിയാവും. എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷനാണ് ചെയിനിലെ ഇത്രയും ഭാഗങ്ങള്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.